ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഗദ്യകൃതി ആത്മവിലാസം തുടരുന്നു. ഓ, ഇതാ ദൈവത്തിൻ്റെ പുരുഷലക്ഷണം കാണുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ഒരു ചിത് പുരുഷനാകുന്നു. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു. നമ്മുടെ ശരീരം ജഡമാകുന്നു. പഴുത്തിരിക്കുന്ന അയോഗോളം തേജോമയമായിരിക്കുന്നതുപോലെ നാം കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ശരീരം തേജോമയമായിരിക്കുന്നു. ഓ, ഇതാ ഇപ്പോൾ കാണപ്പെടുന്നതൊക്കെയും ഇതുപോലെ തേജോമയമായിരിക്കുന്നു. ഓ, നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്നു. ഒരു ദിവ്യ സമുദ്രമാകുന്നു. ഇതൊക്കെയും ആ നിസ്തരംഗ സമുദ്രത്തിൻ്റെ തരംഗമാകുന്നു. ഓ, ഇതൊക്കെയും കാനലിൽ നിന്ന് കവിയുന്ന വെള്ളമാകുന്നു. ദൈവം കാനലാകുന്നു. ഓ, നാം ഇതുവരെയും ബഹിർമുഖനായിരുന്നു, ഇനി അന്തർമുഖത്വത്തോടു കൂടിയവനായിത്തീരുന്നു. ആ ഇവിടം എത്രയോ ദിവ്യമായിരിക്കുന്നു. നാം ഇതുവരെയും നിന്നിരുന്നത് ഒരു ദിവ്യമായിരിക്കുന്ന കണ്ണാടിയിലാകുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ദൈവം. ഇതിനെ നാം ഇതിനു മുൻപിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമുക്കിവിടം യാതൊരു മറവും കാണുന്നില്ല. നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല. ഓ, ഇതാ ആ ദൈവത്തിനോട് ഒന്നായി പോകുന്നു. പരമകാരുണിക നാരായണ ഗുരുസ്വാമി ഭീ ശിഷ്യാനുഗ്രഹാർത്ഥം പരബ്രഹ്മ മഹാത്മ്യമിതം വിരചിതമത്യദ്ഭുതമനിർവചനീയം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ.